റിഡീം കോഡ് വേണ്ടവർ അതേപോലെ പേടിഎം ക്യാഷ് ഫ്രീ ഫയർ ഡയമണ്ട്സ് അൺലിമിറ്റഡ് ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. പേയ്മെന്റ് പ്രൂഫുകൾ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ സാധിക്കും. അതേപോലെ പേടിഎം ഓപ്പൺ ആക്കിയിട്ട് ലൈവ് ആയിട്ടും പേയ്മെന്റ് പ്രൂഫ് കാണിക്കുന്നുണ്ട്. ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അതോടൊപ്പം ബെൽ ബട്ടൺ ഓളിലോട്ട് ഇടാൻ ഒരു കാരണവശാലും മറക്കരുത്. ഓക്കെ, ബെൽ ബട്ടൺ ഓളിലോട്ട് ഇട്ടാൽ നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിലെത്തും. ഓക്കെ, പിന്നെ ലക്കിയുടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടുകൊണ്ട് മണി ഏൺ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അതും ലോങ് ടൈം ആപ്ലിക്കേഷൻ. പലരും 9000 രൂപ വരെ 9000 അടക്കം വിഡ്രോ ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, അപ്പോൾ ആ ഇൻക്ലൂഡിംഗ് പേയ്മെന്റ് പ്രൂഫ്സ് വരും ദിവസങ്ങളിൽ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ആ വീഡിയോ എന്നാൽ അപ്ലോഡ് ചെയ്യുന്നുള്ളത് ഞാൻ ഇൻഫോം ചെയ്യും നിങ്ങൾക്ക്. ഓക്കെ, പിന്നെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരെ ടെലഗ്രാമിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്തിരിക്കാം. പിന്നെ ഈ വീഡിയോക്ക് ഞാൻ ഒരു 500 ലൈക്ക് ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതൊന്ന് തന്ന് തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ടാണ് എത്തുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ പ്ലേ സ്റ്റോറിലോട്ട് പോകും. ഇത് ഇപ്പോൾ റിലീസായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. പേയ്മെൻറ്റ് എന്തായാലും കൊടുക്കും. ഓക്കെ, 100% പേയ്മെൻറ്റ് ഇതിന് വെരിഫൈഡ് ആണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ അത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അക്സെപ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത് 2 പെർമിഷൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചോദിക്കുമ്പോൾ നിങ്ങൾ അലോ ചെയ്ത് കൊടുത്താൽ മതി. 2 വഴിയിലൂടെ നമുക്കിതിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നതാണ്. ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന ഓപ്ഷനുണ്ട്, ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് എന്ന ഓപ്ഷനുണ്ട്. നിങ്ങൾ ഫേസ്ബുക്ക് വഴി എന്തായാലും ലോഗിൻ ചെയ്യേണ്ട, ഗൂഗിളാണ് സേഫ്. അപ്പോൾ ലോഗിൻ വിത്ത് ഈ ഗൂഗിൾ എന്ന ഈ ബട്ടൺ വൈറ്റ് ബോക്സ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി അവിടെ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, നമ്മൾ ജസ്റ്റ് 5 സെക്കൻഡോ അല്ലെങ്കിൽ 10 സെക്കൻഡോ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി അവിടെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ എൻ്റെ ഇമെയിൽ ഐ ഡി ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഞാൻ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. സെലക്ട് ചെയ്തിട്ട് ഒരു കുറച്ച് ടൈം കൂടി, ഒരു 10 സെക്കൻഡിൻ്റെ ആവശ്യമല്ലോ, ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഇൻ്റർഫേസിലോട്ട് റീഡയറക്റ്റ് ആവുന്നതാണ്. ഇവിടെ ലോഡിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ദാ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതാ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ടാണ് എത്തുന്നുണ്ടാവുക. നിങ്ങൾക്കിവിടെ ആദ്യം തന്നെ പറയാം, ജസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് കയറി ഇറങ്ങുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ടും കാര്യങ്ങളും ഇതിൽ കിട്ടും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആദ്യം. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷനിലോട്ട് കയറി ഉടനെ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് എമൗണ്ടും കാര്യങ്ങളും കിട്ടും, ബോണസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് എങ്ങനെയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റെഫർ ഫ്രണ്ട്സ് എന്നൊരു ഓപ്ഷൻ. ഈ റെഫർ ഫ്രണ്ട്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ഒരു കോഡ് എൻ്റർ ചെയ്യണം. ഞാൻ സ്ക്രീനിൻ്റെ സൈഡിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് റെഫർ കോഡ്. റെഫർ കോഡ് നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ഇതിൽ എൻ്റർ ചെയ്യണത്. ഓക്കെ, അപ്പോൾ എൻ്റർ റെഫർ കോഡ് എന്നുള്ള ഈ റോസ് ബോക്സ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് എത്തും. അപ്പോൾ നമ്മുടെ റെഫർ കോഡ് ഇതാ ഇവിടെ എൻ്റർ ചെയ്യണം. നിങ്ങൾക്ക് എൻ്റർ ചെയ്യാനുള്ള റെഫർ കോഡ് സ്ക്രീനിൻ്റെ സൈഡിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് തെറ്റാതെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ എൻ്റർ ചെയ്യാൻ നോക്കുക. അത് ഇവിടെ എൻ്റർ ചെയ്യാം. ഈ സ്പേസിൽ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റെഫർ കോഡ് വേണം എൻ്റർ ചെയ്യുക. അതിൻ്റെ താഴെ നിങ്ങൾ ഈ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോണസും കാര്യങ്ങളും കിട്ടും. അത് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ആ റെഫർ കോഡ് അവിടെ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാലറ്റിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് കോയിൻസ് ആഡ് ആവുന്നതാണ്. അപ്പോൾ എനിക്കിവിടെ ആഡായി, പിന്നെ അത് പിന്നെയും പോയിട്ടുണ്ട്. കാരണം എൻ്റെ നെറ്റിൻ്റെ ഇഷ്യൂ കാരണമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചേരും ടൈം ആഡ് ആവാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതിലിങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. റെഫറൽ കോഡ് കറക്റ്റായിട്ട് തെറ്റാതെ നിങ്ങൾ എൻ്റർ ചെയ്യണം. അത് ഞാൻ സ്ക്രീനിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിലിങ്ങനെ മണി ഏൺ ചെയ്യാൻ നോക്കാം. ഇതിൽ വീഡിയോ വാച്ച് ചെയ്തിട്ടും അതേപോലെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഏൺ ചെയ്യാൻ. നമുക്ക് ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ടൊക്കെ ഇതിൽ ഏൺ ചെയ്യാൻ കഴിയും. നമുക്ക് ഡെയിലി ചെക്ക് ഇൻ എന്ന ഫസ്റ്റത്തെ ഈ ഓപ്ഷൻ കണ്ടോ. ഡെയിലി ചെക്ക് ഇൻ എന്ന ഫസ്റ്റത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ആഡ് ലോഡായിട്ട് വരും. കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യു റിസീവ്ഡ് ഡെയിലി, അതായത് 15 കോയിൻസ് നമുക്ക് റിസീവ് ആയിട്ടുണ്ട്. ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ കോയിൻസ് നമ്മുടെ വാലറ്റിലോട്ട് ആഡ് ആകാൻ ചിലപ്പം കുറച്ച് ടൈം എടുക്കും കണ്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ 15 കോയിൻസ് + 35, നേരത്തെ 25 എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 20 നമുക്ക് ഒരാളെ റെഫർ കോഡ് എൻ്റർ ചെയ്താൽ പറഞ്ഞല്ലോ കുറച്ച് എമൗണ്ട് വന്നു എന്നുള്ളത്. ആ 20 ഇപ്പോഴത്തെ 15 കൂടിയിട്ട് 35 രൂപ ഉണ്ട് എൻ്റെ അക്കൗണ്ടിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഇങ്ങനെ ആപ്ലിക്കേഷനിൽ കയറി ഇറങ്ങുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഇന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ വിഡ്രോ കിട്ടിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ശരിക്കും നിങ്ങളിന്ന് ഇതിൽ വർക്ക് ചെയ്യാൻ പോകുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ഇതിന് വിഡ്രോ അടിക്കാൻ കഴിയും. അത് എങ്ങനെയുള്ള ഞാൻ കാണിച്ചുതരാം. പിന്നെ നമുക്കിതിൽ വാച്ച് വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ വാച്ച് വീഡിയോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വാച്ച് വീഡിയോ ഗെറ്റ് 5 കോയിൻസ് ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു വീഡിയോ ആഡ്സ് ഇവിടെ അവൈലബിൾ ആയിട്ട് വരും. ഒരു പരസ്യം അവൈലബിൾ ആയിട്ട് വരും.
അപ്പോൾ നമ്മളൊരു വീഡിയോ ആഡ് വന്നതിന് ശേഷം ജസ്റ്റ് ഒരു 10 സെക്കൻഡോ അല്ലെങ്കിൽ 15 സെക്കൻഡോ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ടൈമർ ഓടണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവരിപ്പോൾ ഒരു 15 സെക്കൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് ഇതിൽ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഇതിന് മാക്സിമം ഇന്ന് തന്നെ ഇതിന് വിഡ്രോ അടിക്കാൻ കഴിയുന്നതാണ്, കാരണം മിനിമം വിഡ്രോ അത്രേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയൊന്ന് കാണിച്ചു തരാം ഞാൻ. ഇപ്പോൾ എൻ്റെ ആഡ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയി തന്നെ നമ്മുടെ വാലറ്റിലോട്ട് എമൗണ്ട് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് വേറെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് ഇതിൽ മണി ഏൺ ചെയ്യാനായിട്ട്. നമുക്കിവിടെ സർവേ എന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. സർവേ എന്ന ഓപ്ഷൻ പോൾ ഫിഷിൻ്റെ സർവേ എന്ന് എടുക്കുകയാണെങ്കിൽ പോൾ ഫിഷ് സർവേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സർവേയും കാര്യങ്ങളൊക്കെ അതിൽ അവൈലബിൾ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവരൊക്കെ ചെയ്യുക. പിന്നെ റെഫർ ഫ്രണ്ട്സ്, ഒരു റെഫറൻസ് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 100 കോയിൻസ്, അതായത് 1 രൂപ, 1 രൂപയാണ് ഇതിൻ്റെ മിനിമം വിഡ്രോ. 100 കോയിൻസ് ആയിട്ട് വിഡ്രോ അടിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഡെയിലി ചെക്ക് ഇൻ ചെയ്തപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കി നോക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്കിവിടെ എ ടാസ്ക് കാണാൻ സാധിക്കും. എ ടാസ്ക് എന്ന് പറഞ്ഞുള്ള ഈ ഓപ്ഷൻ, ആ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ആ ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരുപാട് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ. ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് ഇവിടെ തരുന്നുണ്ട്. 6300 കോയിൻസ്, അതേപോലെ 3015 കോയിൻസ്. 6300 എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു എമൗണ്ട് തന്നെ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിന് കിട്ടും. അതേപോലെ യോനോ സർവീസൊക്കെ ഉണ്ട്, ഇതിൽ സർവീസ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്കും സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഈ ആപ്ലിക്കേഷൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ നമുക്കിവിടെ എ ജി ടാസ്ക് ഉണ്ട്, AT ടാസ്ക്കുണ്ട്, AG ടാസ്ക്കുണ്ട്. AG ടാസ്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിതാ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ടാണ് എത്തുക. ഇവിടെ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഇവിടെ സ്പെഷ്യലായിട്ട് മണി ഏൺ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസാണ് ഇവിടെ ഉള്ളത് സ്പെഷ്യലായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ ടേക്ക് സർവേ, ഫസ്റ്റത്തെ ഒരു സർവേ കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ 30,000 കോയിൻസ്, 30,000 കോയിൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. 100 കോയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയൊക്കെ എത്ര എമൗണ്ട് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുമ്പോഴും ഈ ടാസ്ക് ബോക്സ് എന്ന് പറഞ്ഞ ഒരു മണി ഏണിങ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവരൊക്കെ ഇത് ഉപയോഗിച്ച് നോക്കണം. വേറൊരു മണി ഏണിങ് ആപ്ലിക്കേഷനിലൂടെ മറ്റൊരു മണി ഏണിങ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുമ്പോഴും മണി ഏൺ ചെയ്യാം. വേറൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഏരിയ ഉണ്ട് ഇതിൽ, ഗെയിംസ്. ഗെയിംസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതാ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് എത്തും. നിങ്ങൾക്കിവിടെ പ്ലേ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ടച്ച് പിയാനോ, പിയാനോ ടച്ച് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ കഴിയും. അൺലിമിറ്റഡ് പ്ലേ ആണ് ഇവിടെ. ഈ പ്ലേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വേറെ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് എത്തും. ഫസ്റ്റ് റാങ്കിന് 100 കോയിൻസും, അതേമാതിരി സെക്കൻഡ് റാങ്കിന് 50. പിന്നെ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുമ്പോൾ 1 റാങ്ക് to 10, 1 to 10 ഇടയിൽ വരുന്ന ആൾക്കാർക്ക് 100 കോയിൻസ് കിട്ടും. അതേപോലെ ഇതിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് റാങ്ക് 11-നും 50-നും വരുന്ന ഇടയിലുള്ള ആൾക്കാർക്ക് 50 കോയിൻസ്, ഇങ്ങനെയാണ് ഇതിൽ കിട്ടുന്നത്. അപ് ടു 551-നും 1250-നും ഇടയിൽ വരുന്ന ആൾക്കാർക്ക് നിങ്ങൾക്കിതിൽ 5 കോയിൻസ് വെച്ച് കിട്ടും. അപ്പോൾ നിങ്ങൾക്കിതിൽ എത്ര ഗെയിംസും ആണെങ്കിൽ കളിക്കാം. പ്ലേ നോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഗെയിം പ്ലേ ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസിലൂടെ എത്തും. അപ്പോൾ ഈ ബ്ലാക്ക് മാഗ്നെ ടച്ച് ചെയ്യുക, നിങ്ങൾ ബ്ലാക്ക് ടച്ച് ചെയ്യുക. ബ്ലാക്ക് എവിടെയൊക്കെയാണ് ഉള്ളത് ആ ബ്ലാക്ക് മാഗ്നെ സ്പീഡായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യുക. അതോടും കൂടി നിങ്ങൾക്കൊരു മൈൻഡ് വർക്കിങ്ങും ട്രിക്കും കൂടിയാണ് ഇത്. ഓക്കെ, ഞാൻ ഓർക്കുകയാണെങ്കിൽ ഇത് നിങ്ങളൊരു ബുദ്ധി വർദ്ധിക്കാനുള്ള ഒരു ഗെയിമും കൂടി ആയിട്ടാണിത്. കാരണം ഓരോ ടൈമിലും ഓരോ ഇതിലാണ് വരുന്നത്. അപ്പോൾ സ്പീഡിൽ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ കംപ്ലീറ്റ് ആക്കി കൊണ്ടേ ഇരിക്കുക. ഗെയിം ഓവറായിട്ടുണ്ട് ഗൈസ്, ഞാൻ അറിയാതെ വേറൊരു സ്ഥലത്ത് ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ സ്കോർ നിങ്ങളുടെ കാണാൻ സാധിക്കും. 225 എൻ്റെ സ്കോർ എന്ന് കാണിക്കുന്നത്. വാച്ച് ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഈ ആപ്ലിക്കേഷൻ്റെ സ്പെസിഫിക്കേഷൻ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ നിങ്ങളൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഈ ഇതിൽ കോയിൻസ് ആഡാകാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഏറിപ്പോയി 5 മിനിറ്റിൽ കൂടുതലൊന്നും എടുക്കുന്നില്ല, ആ ടൈമിൻ്റെ ഉള്ളിൽ എമൗണ്ട് ആഡാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ പിയാനോസ് കളിച്ചുകൊണ്ടും ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ തന്നെ നിങ്ങൾക്കിന്ന് വിഡ്രോ അടിക്കാൻ കഴിയും. അതേപോലെ നിങ്ങൾക്ക് ഈ ലക്കി നമ്പർ എന്നുള്ള ഈ ഗെയിമും ഇതിൽ കളിക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്കിതിൽ എങ്ങനെ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ നോക്കാം. എമൗണ്ട് വിഡ്രോ അടിക്കുന്നതിനായിട്ട് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, താഴെയല്ല ഈ സൈഡിൽ, റിവാർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷൻ. റിവാർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 കോയിൻസ് ആയിട്ടുണ്ടെങ്കിൽ 1 രൂപ, അതേപോലെ 900 കോയിൻസ് ആയിട്ടുണ്ടെങ്കിൽ 10 രൂപ, അങ്ങനെ വെച്ചിട്ടാണ് അതിൽ എമൗണ്ട്. അപ് ടു നിങ്ങൾ 5000 കോയിൻസ് ആയിട്ടുണ്ടെങ്കിൽ 50 രൂപ വെച്ച് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് 1100 കോയിൻസ് ആയിട്ടുണ്ടെങ്കിൽ 10 രൂപ റിഡീം കോഡ് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലോട്ട് വിഡ്രോ അടിക്കാം. നിങ്ങൾക്ക് പേടിഎമ്മിലോട്ടാണ് വിഡ്രോ അടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 രൂപ ആയിട്ടുണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പേടിഎം നമ്പർ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് വിഡ്രോ അടിക്കാൻ കഴിയും.
പിന്നെ നിങ്ങൾക്ക് ഗൂഗിൾ പേരോട്ടാണ് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐ ഡി അടിച്ചിട്ട് അതിൽക്ക് വിഡ്രോ ചെയ്യാം. പിന്നെ പബ്ജി, അതേപോലെ ഫ്രീ ഫയർ, ഡയമണ്ട്സ്, 8000 കോയിൻസ് ആയിട്ടുണ്ടെങ്കിൽ 50 ഡയമണ്ട്സ് നമുക്ക് ഇന്ന് കിട്ടും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇന്ന് കിട്ടും. എല്ലാത്തിലോട്ടും പക്കായിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്, നല്ലൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിന് പേയ്മെൻറ്റ് നന്നായിട്ട് യൂസ് ചെയ്യണം. എല്ലാവരും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പേയ്മെൻറ്റ് പ്രൂഫ് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ റിസീവ് ആയിട്ടുള്ള പേയ്മെൻറ്റ് പ്രൂഫ് കാണിച്ചു തരാം. എനിക്ക് ഞാൻ 100 രൂപ 100 കോയിൻസ്, അതായത് 1 രൂപ വിഡ്രോ എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫാണ് നിങ്ങൾ സൈഡിൽ കാണിക്കുന്നത്. അതേപോലെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പാനൽ സ്റ്റേഷൻ വണ്ടർലൈൻ്റെ ഒരു വീഡിയോ. അപ്പോൾ അതിന് എല്ലാവർക്കും 10 രൂപ വെച്ച്, വീഡിയോ കണ്ട് വർക്ക് ചെയ്ത എല്ലാവർക്കും 10 രൂപ വെച്ച് ഇന്നലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് മീ, എനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ ലൈവ് പേയ്മെൻറ്റ് പ്രൂഫ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും വാലറ്റ് SAR ECR ഇതിലാണ് പാനൽ സ്റ്റേഷൻ, കൂടെ കാണാൻ സാധിക്കും. ഈ ഒരു പേരിലാണ് നമുക്ക് എമൗണ്ട് റിസീവ് ആയിട്ടുള്ളത്. ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പേയ്മെൻറ്റ് പ്രൂഫും ഇത് തന്നെയാണ്. ഓക്കെ, ആ ഒരു പേരിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡേറ്റ് 2:45 എനിക്ക് റിസീവ് ആയിട്ടുള്ളത്. ഉച്ചക്ക് ഏകദേശം 3 മണി ടൈമിലാണ് റിസീവ് ആയിട്ടുള്ളത്. അതോടൊപ്പം ഡേറ്റും കാണാൻ സാധിക്കും, 3rd March 10 രൂപ. എല്ലാവർക്കും ഇങ്ങനെ 10 രൂപ വെച്ച് കിട്ടിയിട്ടുണ്ട് ഇന്നലെ വീഡിയോ കണ്ടവർക്ക്. ഓക്കെ, അതിൻ്റെ ഓഫർ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ വീഡിയോ കയറി കാണണം. യെസ്റ്റർഡേ വീഡിയോ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണണം, നിങ്ങൾക്ക് എന്തായാലും പേയ്മെൻറ്റ് കിട്ടും. അതേപോലെ അതിന്ന് എനിക്ക് റിസീവ് ആയിട്ടുള്ള സെക്കൻഡ് പേയ്മെൻറ്റ് പ്രൂഫാണിത്. ഓക്കെ, ഞാൻ ഒരുപാട് സർവേസ് കംപ്ലീറ്റ് ആക്കിയിട്ട് എനിക്ക് റിസീവ് ആയിട്ടുള്ള ക്യാഷ് ഫ്രീ പറഞ്ഞ കമ്പനിയാണ് ഇതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോറി, മെയിൻറ്റെയിൻ ചെയ്യാല്ല, അതിനെ കൺട്രോൾ ചെയ്യുന്നത്, അതിൻ്റെ അണ്ടറിലുള്ളൊരു കമ്പനിയാണ്, ക്യാഷ് ഫ്രീൻ്റെ അണ്ടറിലുള്ളൊരു കമ്പനിയാണ് പാനൽ സ്റ്റേഷൻ. അപ്പോൾ അതിന്ന് എനിക്ക് കുറേ സർവീസ് കംപ്ലീറ്റ് ആക്കിയപ്പോൾ എനിക്ക് റിസീവ് ആയിട്ടുള്ള പേയ്മെൻറ്റ് ആണിത്. നിങ്ങൾക്ക് ഇന്ന് കാണാൻ സാധിക്കും വീഡിയോ എടുക്കുന്നതിന് കുറച്ച് ടൈമുകൾക്ക് മുമ്പ്, അതായത് 5:49 റിസീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ സോറി, വീഡിയോ അല്ല, പേയ്മെൻറ്റ് പ്രൂഫാണ്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 6:11. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്ക് വേറെ ഒരു പേയ്മെൻറ്റ് പ്രൂഫൊക്കെ കാണാൻ സാധിക്കും നിങ്ങൾക്കിതിൽ. ഇത് കണ്ടോ, നമ്മൾ അതിൽ നിന്ന് റിസീവ് ആയിട്ടുള്ള വേറൊരു പേയ്മെൻറ്റ് ആണ് ഇത്, 4. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഞാൻ എടുത്തിട്ടുള്ളതാണത്, ഇന്നലെ എടുത്തിട്ടുള്ള പേയ്മെൻറ്റ് പ്രൂഫാണിത്. പക്കായിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പക്കായിട്ട് പേയ്മെൻറ്റ് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇനി പുതിയൊരു വീഡിയോയുമായി നാളെ വൈകുന്നേരം 7 മണിക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇന്ന് സൈൻ ഔട്ട് അടിക്കുകയാണ് ഗായ്സ്. ബൈ ബൈ.